നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. ഇന്ത്യയിലുൾപ്പെടെ 13 രാജ്യങ്ങളിൽ ഇവയെ കാണാം. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന, റഷ്യ എന്നിവയാണ് കടുവകൾ കാണപ്പെടുന്ന രാജ്യങ്ങൾ. ലോകത്തിലുള്ള മൊത്തം കടുവകളുടെ 75% കാണപ്പെടുന്നത് ഇന്ത്യയിലാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീരനായ മൃഗമാണ് കടുവ. ഓറഞ്ച് നിറത്തിലുള്ള രോമക്കുപ്പായവും അതിൽ വീതിയുള്ള കറുത്ത വരകളും ഇവയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഫിലിഡെ കുടുംബത്തിലെ അംഗമായ കടുവയുടെ ശാസ്ത്രീയ നാമം പാൻതേറ ടൈഗ്രിസ് എന്നാണ്. ഏറ്റവും പുതിയ പഠനങ്ങളനുസരിച്ച് 6 വിവിധതരം ഉപജാതികളാണ് കടുവയ്ക്കുള്ളത്. കടുവകളെ ശാസ്ത്രീയമായി 2 വർഗങ്ങളിലായി വേർതിരിച്ചിട്ടുണ്ട്. മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗർ, സുണ്ട ഐലൻഡ് ടൈഗർ. 2 വിഭാഗങ്ങളിൽ പലതരം കടുവകൾ ഉൾപ്പെടും. ബംഗാൾ ടൈഗർ, കാസ്പിയൻ ടൈഗർ, സൈബീരിയൻ ടൈഗർ, സൗത്ത് ചൈന ടൈഗർ, ഇൻഡോ ചൈനീസ് ടൈഗർ, മലയൻ ടൈഗർ. ഇത്രയും ഇനങ്ങളാണ് മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗർ വിഭാഗത്തിൽ പെടുന്നത്. ജാവൻ ടൈഗർ, ബാലി ടൈഗർ, സുമാത്ര ടൈഗർ എന്നീ 3 ഇനങ്ങളാണ് സുണ്ട ഐലൻഡ് വർഗത്തിൽ പെടുന്നത്. പൂച്ചകളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കടുവ. ഒരു ആൺകടുവയ്ക്ക് 175 മുതൽ 260 കിലോഗ്രാം തൂക്കവും പെൺകടുവയ്ക്ക് 100 മുതൽ 175 കിലോഗ്രാം തൂക്കവും കാണും. ആൺകടുവയുടെ നീളം 270 മുതൽ 310 സെൻറ്റിമീറ്റർ വരുമ്പോൾ പെൺകടുവയ്ക്ക് 240 മുതൽ 265 സെൻറ്റിമീറ്റർ നീളം കാണും. 85 മുതൽ 110 സെൻറ്റിമീറ്റർ നീളമുള്ള വാൽ ഉൾപ്പെടെയാണ് ഇത്. ഇവയ്ക്ക് സാധാരണയായി 10 മുതൽ 12 വയസ്സുവരെ മാത്രമാണ് ആയുസ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ കാണുന്ന മൃഗങ്ങളാണ് കടുവകൾ. മഴക്കാടുകൾ, പുൽപ്രദേശങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ ഇവ ജീവിക്കുന്നു. ഏഷ്യൻ വനങ്ങളിലെ രാജാക്കന്മാർ എന്ന് ശരിക്കും പറയാവുന്നത് കടുവകളെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ജീവിയായ കടുവയ്ക്ക് അധീന പ്രദേശപരിധിയുണ്ട്. ആൺകടുവയുടെ അധീന പ്രദേശം പെൺകടുവകളെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കും. ഇണചേരുന്ന സമയത്ത് മാത്രമാണ് ആൺ പെൺകടുവകളെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2-3 വയസ്സാകുമ്പോൾ കടുവയ്ക്ക് പ്രായപൂർത്തിയാകുന്നു. 1.5 വയസ്സ് പ്രായമുള്ള കടുവ കുഞ്ഞുങ്ങളെ ഒറ്റ നോട്ടത്തിൽ മുതിർന്നവയിൽ നിന്നും തിരിച്ചറിയാൻ പാടാണ്. പ്രധാനമായും കടുവകൾ ഭക്ഷിക്കുന്നത് മാനുകൾ, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നീ മൃഗങ്ങളെയാണ്. എന്നാൽ മത്സ്യം, മുയൽ, മുള്ളൻപന്നി, കുരങ്ങ് തുടങ്ങി പുള്ളിപ്പുലിയെയും ആനയെയും വരെ കടുവ ഭക്ഷിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. Thank you.
കടുവ ആഴ്ചയിൽ ഒരു മാനിന്റെ വലിപ്പമുള്ള ഇരയെങ്കിലും ഭക്ഷിക്കാറുണ്ട്. അതായത് ഒരു കടുവയ്ക്ക് ഒരു വർഷം ജീവിക്കുവാൻ 50 മാനിന്റെ വലിപ്പമുള്ള ഇരകളെങ്കിലും കാട്ടിലുണ്ടാകണം. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം അവിടെ കാണുന്ന ഇരയുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റഷ്യയിലെ കിഴക്കൻ മഞ്ഞുമലകളിലാണ് സൈബീരിയൻ കടുവകൾ വസിക്കുന്നത്. 9 കൂടുതലാണ് ഇവയുടെ തല മുതൽ വാലറ്റം വരെയുള്ള നീളം. 250 ഭാരവും ഇവയ്ക്കുണ്ടാകും. നമ്മുടെ ബംഗാൾ ടൈഗറും വലുപ്പത്തിലൊട്ടും പിന്നിലല്ല. ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ കടുവകളുടെയും വലുപ്പത്തിലുള്ള വ്യത്യാസം. തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന കടുവകൾക്ക് ചൂട് കാലാവസ്ഥയിൽ ജീവിക്കുന്നവയേക്കാൾ വലുപ്പമുണ്ടായിരിക്കും. പതുങ്ങിയിരുന്ന ശേഷം സമീപത്ത് വരുന്ന ഇരകളെ പെട്ടെന്ന് ചാടി ആക്രമിക്കുന്ന രീതിയാണ് കടുവകൾക്കുള്ളത്. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ഇരയെ ഓടിച്ചു പിടിക്കുകയും ചെയ്യും. കണ്ണിൽപ്പെടുന്ന ഒട്ടുമിക്കവാറും ജീവികളെയും ഇവ ആഹാരമാക്കാറുണ്ട്. കട്ടിയുള്ള വലിയ പേശികൾ കൊണ്ട് നിറഞ്ഞ കാലുകളും ശക്തിയുള്ള താടിയെല്ലുകളും പല്ലുകളും കൂർത്ത വളഞ്ഞ നഖങ്ങളുമാണ് ഇവയെ ശക്തരായ പൂച്ചവർഗമാക്കി മാറ്റിയത്. ഏകദേശം 65 km/h വേഗത്തിൽ വരെ ഓടാൻ കടുവകൾക്ക് കഴിയും. അതുപോലെ വളരെ മികച്ച നീന്തൽക്കാർ കൂടിയാണ് ഈ കടുവകൾ. വെള്ളത്തിൽ വേട്ടയാടാനും ഇത് സഹായിക്കുന്നു. സാധാരണ മനുഷ്യരുടെ കാഴ്ചശക്തിയുടെ 6 കടുവയുടെ കാഴ്ചശക്തി. അതുകൊണ്ട് തന്നെ ഇരുട്ടിലും ഇവയ്ക്ക് നല്ല കാഴ്ച ലഭിക്കും. രണ്ടാഴ്ചകളോളം കടുവകൾക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ കഴിയും. എന്നാൽ കഴിക്കുമ്പോൾ 35 കൂടുതൽ ആഹാരം ഒരുമിച്ച് കഴിക്കും. കടുവകൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവയുടെ വേട്ടയാടൽ രീതി മാറ്റാൻ കഴിയും. 1000 കൂടുതൽ ഭാരമുള്ള വലിയ ജീവികളെ വരെ ഇവ ഒറ്റയ്ക്ക് വേട്ടയാടി പിടിക്കാറുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വന്യജീവിയാണ് കടുവ. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, അവശേഷിക്കുന്ന ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടാതെ കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം വേട്ടയാണ്. ലോകത്താകമാനം 4500 കടുവകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതും കടുവകളുടെ ചരിത്രപരമായ ആവാസ വ്യവസ്ഥയുടെ 90% ഇന്ന് നിലവിലില്ല എന്ന ഭീതിജനകമായ സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.